ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. ഭീകരതയ്ക്കെതിരെ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് പോരാടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 21-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുടെ ഭാഗമായി ന്യൂഡൽഹിയിൽ എത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം അതുല്യവും വിശ്വസ്തവുമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കോവിഡിനെതിരായ പോരാട്ടത്തിൽ റഷ്യ നൽകിയ പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികളും മറ്റ് പ്രാദേശിക വിഷയങ്ങളും ഇന്ത്യയും റഷ്യയും നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉഭയകക്ഷി നയതന്ത്ര ബന്ധം ഊർജ്ജിതമാക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളും ഹൈദരാബാദ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമായി. നേരത്തെ ഇന്ത്യ റഷ്യ 2+2 മന്ത്രിതല സംഭാഷണങ്ങളും ന്യൂഡൽഹിയിൽ നടന്നു. ഇന്ത്യയെയും റഷ്യയെയും പ്രതിനിധീകരിച്ച് ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ പ്രതിരോധ മന്ത്രിമാരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഇന്ത്യ റഷ്യ നയതന്ത്ര ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ദിനമാണിതെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. മാറ്റങ്ങൾക്കതീതമായുള്ള ബന്ധമാണ് ഇന്ത്യയ്ക്കും റഷ്യയ്ക്കുമിടയിൽ നിലനിൽക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശ് സന്ദർശിക്കും. യുപിയിലെ ഗോരഖ്പൂരിൽ 9,600 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ഗോരഖ്പൂർ എയിംസും ഐസിഎംആർ പ്രാദേശിക കേന്ദ്രവും രാസവള നിർമ്മാണ കേന്ദ്രവും ഇതിലുൾപ്പെടുന്നു. 2016-ലാണ് പ്രധാനമന്ത്രി എയിംസിന് തറക്കല്ലിട്ടത്. കേരളത്തിൽ ഇന്ന് 3,277 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം 568, കോഴിക്കോട് 503, തിരുവനന്തപുരം 482, കോട്ടയം 286, കണ്ണൂർ 267, തൃശൂർ 262, കൊല്ലം 200, ഇടുക്കി 142, മലപ്പുറം 135, ആലപ്പുഴ 123, പാലക്കാട് 99, പത്തനംതിട്ട 95, വയനാട് 62, കാസർഗോഡ് 53 എന്നിങ്ങനെയാണ് രോഗബാധ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45,412 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 30 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ 41,768. ഇന്ന് 5,833 പേർ രോഗമുക്തരായി. 40,730 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് വാക്സിനേഷൻ എടുക്കേണ്ട ജനസംഖ്യയുടെ 96.5% പേർക്ക് ഒരു ഡോസ് വാക്സീനും 68% പേർക്ക് രണ്ട് ഡോസ് വാക്സീനും നൽകിക്കഴിഞ്ഞു. December 1 ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നും വന്നവരിൽ 3 പേരുടെ സാമ്പിളുകളാണ് കോവിഡ് പോസിറ്റീവായതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നും വരുന്ന കോവിഡ് പോസിറ്റീവായവരുടെ സാമ്പിളുകൾ ജനിതക ശ്രേണീകരണത്തിന് അയക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ കേന്ദ്ര മാർഗനിർദ്ദേശമനുസരിച്ചുള്ള ഹൈറിസ്ക് രാജ്യങ്ങളിൽ റഷ്യ ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ നിന്നും വന്ന ചിലരെ അന്ന് പരിശോധിക്കാതിരുന്നത്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് വരുന്ന യാത്രക്കാരെയും പരിശോധിക്കുന്നതായി മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 32 തദ്ദേശ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഇവിടങ്ങളിൽ ആകെ 282,645 വോട്ടർമാരുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ജില്ലാ പഞ്ചായത്തുകളിലെ 3, ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 4, മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ 2, മുനിസിപ്പാലിറ്റികളിലെ 3, ഗ്രാമപഞ്ചായത്തുകളിലെ 20 വാർഡുകളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. വോട്ടെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെടുപ്പിനായി ആകെ 367 പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 7 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 6 മണിവരെയാണ് വോട്ടെടുപ്പ്. സംസ്ഥാനത്തെ പാഴ്സൽ സർവീസ് ഏജൻസികളിൽ സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് ഇന്റലിജൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ 238 നികുതി വെട്ടിപ്പ് കേസുകൾ കണ്ടെത്തി. നികുതി പിഴ ഇനങ്ങളിലായി 5.06 ലക്ഷം രൂപ ഈടാക്കി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പാഴ്സൽ ഏജൻസികൾ വഴി നടത്തുന്ന ചരക്ക് നീക്കത്തിൽ വ്യാപക നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. കേരളത്തിലെ ട്രഷറികൾ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. ആധുനികവൽക്കരണം കൂടുതൽ സബ് ട്രഷറികളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ ട്രഷറി ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായമായവർ ഉൾപ്പെടെ ഉള്ള ആളുകൾ എത്തുന്ന ട്രഷറികളിൽ അവർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മികച്ച സൌകര്യങ്ങൾ ട്രഷറികളിൽ ഇപ്പോൾ ലഭ്യമാണെന്നും മന്ത്രി പറഞ്ഞു. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് മണ്ണെണ്ണ പെർമിറ്റ് അനുവദിക്കുന്നതിനായുള്ള ഏകദിന പരിശോധന 1 ജനുവരി നടക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. സംസ്ഥാന സർക്കാർ മത്സ്യബന്ധന യാനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ മണ്ണെണ്ണ വിതരണം നടത്തുന്നത് പെർമിറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. 3 വർഷം കൂടുമ്പോൾ ഫിഷറീസ്, സിവിൽ സപ്ലൈസ്, മത്സ്യഫെഡ് എന്നീ വകുപ്പുകൾ സംയുക്തമായി ഏകദിന പരിശോധന നടത്തിയാണ് പെർമിറ്റ് വിതരണം ചെയ്യുന്നത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന യാനങ്ങൾക്ക് മാത്രമാണ് പെർമിറ്റ് ലഭിക്കുക.
സംസ്ഥാനത്തെ മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിടുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ രാത്രി 8:15 മുതൽ നിലവിൽ തുറന്നിരിക്കുന്ന 9 ഷട്ടറുകളിലെ 5 ഷട്ടറുകൾ 0.90 മീറ്റർ അധികമായി ഉയർത്തി സെക്കൻഡിൽ 8,752.24 ഘനയടി വെള്ളം പുറത്തുവിടുകയാണ്. പെരിയാർ നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഷട്ടറുകൾ രാത്രികാലങ്ങളിൽ ക്രമാതീതമായി തുറക്കുന്നത് പെരിയാർ തീരവാസികളുടെ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. കൂടുതൽ ഷട്ടറുകൾ തുറക്കുമ്പോൾ പെരിയാറിൽ നീരൊഴുക്ക് വർദ്ധിക്കുകയും വണ്ടിപ്പെരിയാർ മേഖലയിലെ വീടുകളിൽ വെള്ളം കയറുകയും പതിവാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും കൂടുതൽ വെള്ളം പെരിയാറിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ വണ്ടിപ്പെരിയാറിലെ പല വീടുകളിലും വെള്ളം കയറുകയുണ്ടായി. മൂല്യവർദ്ധിത കയർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും വിപണനത്തിലും ശ്രദ്ധയൂന്നിയാകും രണ്ടാം കയർ പുനഃസംഘടനാ പദ്ധതിയെന്നും കയർഫെഡ് ഉൽപ്പന്നങ്ങളുടെ ഓൺലൈൻ വിൽപ്പന സാധ്യമാക്കുമെന്നും വ്യവസായ മന്ത്രി പി രാജീവ്. തൊഴിൽ നഷ്ടം കൂടാതെയുള്ള യന്ത്രവൽക്കരണവും ആധുനികവൽക്കരണവുമാണ് കയർഫെഡിൽ നടത്തുന്നതെന്നും നിർമ്മിക്കുന്ന ഭൂവസ്ത്രങ്ങൾക്ക് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിപണി കണ്ടെത്തുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ പൊതുഗതാഗത സൌകര്യ വികസനത്തിനായി തമിഴ്നാടുമായി കൈകോർക്കുമെന്ന് ഗതാഗതമന്ത്രി ആന്റണി രാജു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പൊതുഗതാഗത രംഗത്ത് കൂടുതൽ സഹകരണം ആവശ്യപ്പെട്ട് തമിഴ്നാട് ഗതാഗതമന്ത്രി ആർ എസ് രാജ കണ്ണപ്പയുമായും ധനകാര്യമന്ത്രി പളനിവേൽ ത്യാഗരാജനുമായി ചെന്നൈയിൽ ചർച്ച നടത്തിയ ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ലിംഗസമത്വം യാഥാർത്ഥ്യമാക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രധാനപ്പെട്ട പങ്കുവഹിക്കാനുണ്ടെന്ന് മന്ത്രി വീണ ജോർജ്. വനിതാ ശിശുവികസന വകുപ്പ് സംഘടിപ്പിച്ച മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സ്ത്രീസമത്വം സംബന്ധിച്ച കാര്യങ്ങളിൽ വാക്കാൽ മാത്രമല്ല ചർച്ചകളിലും സമീപനങ്ങളിലും ഇടപെടലുകളിലും മാറ്റം വേണമെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ ജലശക്തി അഭിയാന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ നടപ്പാക്കുന്ന ക്യാച്ച് ദ റെയിൻ പ്രവർത്തനങ്ങളുടെ ജലസംരക്ഷണ പുരോഗതി അവലോകന യോഗം നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്. പാലക്കാട് സബ് കളക്ടർ ബൽപ്രീത് സിംഗിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ജലസ്രോതസ്സുകളുടെ ജിയോ ടാഗിംഗ് പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. ഇതിനായി ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും തിരഞ്ഞെടുത്തവരുടെ വിവരങ്ങൾ യോഗത്തിൽ സമർപ്പിച്ചു. 88 പഞ്ചായത്തുകളിൽ നിന്നും 5 പേർ വീതമുള്ള ടീമുകളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവർക്കുള്ള പരിശീലനം ഈ മാസം 9-10 തീയതികളിൽ നടക്കും. December 15 മുതൽ ജലസ്രോതസ്സുകളുടെ സർവേ ആരംഭിക്കും. ജില്ലയിൽ വിവിധ വകുപ്പുകൾ നടപ്പാക്കുന്ന ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ പുരോഗതി ജലശക്തി അഭിയാന്റെ പോർട്ടലിൽ രേഖപ്പെടുത്താനും സബ് കളക്ടർ ബന്ധപ്പെട്ട ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. രാജ്യത്ത് ഇതുവരെ 127,93,00,000 ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 8,306 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. 8,800 പേർ രോഗമുക്തി നേടി. 98.35% രാജ്യത്തെ രോഗമുക്തി നിരക്ക്. 98,000 പേരാണ് രാജ്യത്ത് നിലവിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. അർഹരായ എല്ലാവർക്കും കോവിഡ് വാക്സിന്റെ ഇരു ഡോസുകളും നൽകി പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഹിമാചൽ പ്രദേശിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹിമാചൽ മുഖ്യമന്ത്രി ജയറാം താക്കൂറിനെയാണ് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചത്. കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തെ ഒമിക്രോൺ ബാധിതരുടെ എണ്ണം 23. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങിയെത്തിയ ഒരു കുടുംബത്തിലെ 9 പേർക്കാണ് രാജസ്ഥാനിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. നൈജീരിയയിൽ നിന്ന് പൂനെയിൽ മടങ്ങിയെത്തിയ കുടുംബത്തിനുൾപ്പെടെ ആണ് മഹാരാഷ്ട്രയിൽ രോഗബാധ. നാഗാലാന്റിൽ സുരക്ഷാസേനാ വെടിവയ്പ് സംബന്ധിച്ച് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്വേഷണ സംഘം ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അദ്ദേഹം പാർലമെന്റിന്റെ ഇരുസഭകളിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. നാഗാലാന്റിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. മോൺ ജില്ലയിൽ വിഘടനവാദികളുടെ സാന്നിധ്യം സംബന്ധിച്ച് സുരക്ഷാസേനയ്ക്ക് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് 21 കമാൻഡർ സംഘം ഇവിടെ എത്തുകയും വിഘടനവാദികളെന്ന് സംശയിച്ച് നിർത്താതെ പോയ വാഹനത്തിലേക്ക് വെടിയുതിർക്കുകയുമായിരുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. സംഭവം നിർഭാഗ്യകരമാണെന്നും ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും ശ്രീ അമിത്ഷാ പറഞ്ഞു. നാഗാലാന്റിലെ സ്ഥിതിഗതികൾ കേന്ദ്രം നിരന്തരം വിലയിരുത്തുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഇൻഡോ റഷ്യ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു.
ഉത്തർപ്രദേശിലെ കോർവായിൽ 600,000+ AK-203 തോക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സംയുക്ത സംരംഭത്തിനാണ് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയത്. മുംബൈയിൽ നടന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ന്യൂസിലൻഡിനെ 372 റൺസിന് തകർത്ത് ഇന്ത്യ 1-0 പരമ്പര സ്വന്തമാക്കി. കാൺപൂരിൽ നടന്ന ആദ്യ ടെസ്റ്റ് സമനിലയിൽ കലാശിച്ചിരുന്നു. ഇതോടെ ICC ടെസ്റ്റ് റാങ്കിംഗിൽ ന്യൂസിലൻഡിനെ പിന്തള്ളി ഇന്ത്യ 1 സ്ഥാനത്തെത്തി. ISL ഫുട്ബോളിൽ ഇന്നത്തെ മത്സരത്തിൽ ആദ്യ പകുതി അവസാനിച്ചപ്പോൾ കരുത്തരായ ATK മോഹൻ ബഗാനെതിരെ ജംഷഡ്പൂർ FC 1 മുന്നിൽ. ജംഷഡ്പൂരിനായി മിഡ്ഫീൽഡർ സെയ്മിൻ ലെൻ ദുംഗൽ ഗോൾ നേടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.